ഹലോ അളിയ പറ അളിയ, നീ ഇവിടെ? എടാ ഞാൻ വീട്ടിലാ. എടാ നീ ബിസിയാണോ? തിരക്കിലാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് തിരക്കിലാ അളിയ. പിന്നെ എടാ ചായ ഇട്ടോണ്ടിരിക്കുക. അതെന്ത് പറ്റി മൈക്ക്? എന്ത്? അവക്ക് ഒരു വയ്യായി അവളെ. ആ എടാ നീ പെട്ടെന്ന് ആ ഗേറ്റിന് അങ്ങോട്ടൊന്ന് വാളിയാ. അത് നിന്നെ അവിടെ വന്നിരിക്കുന്നു, നീ ഇവിടെ കയറി വാ. എടാ അതുമല്ല, നമുക്കൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. എന്തോന്ന് ഐറ്റം? എന്നാ നിനക്ക് ഞാൻ അങ്ങോട്ട് വരാം, എന്നാ വെയിറ്റ് ചെയ്യ് കേട്ടാ. ഞാൻ ചായ കൊടുത്തിട്ടോ എന്തെങ്കിലും ഇതിന്. ഓക്കെ പെട്ടെന്ന് ഇവിടെ ഞങ്ങളിപ്പോൾ എത്തും. ശരി ശരി, ഓക്കെ ഓക്കെ. എടി അതെ, ഞാൻ വെള്ളം ചൂടാക്കാൻ പറ്റിയിട്ടുണ്ട്. നീ ഞാനതോട് കുറച്ച് ചായപ്പൊടിയും കുറച്ച് പഞ്ചസാരം ഇട്ടിട്ട് കഴിയേ കേട്ടോ. എനിക്ക് ഇട്ട് കുടിച്ചാൽ പോലായിരുന്നോ? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഓ വലിയ കാര്യം. അല്ല നീ ഇപ്പൊ എവിടെ പോകുന്നേ? ഞാൻ പുറത്ത് കടയിൽ ചായയുടെ കഴിക്കാൻ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടാ. പെട്ടെന്ന് ഇട്ട് കുടിക്കേ. ഇതോടെ ഇതവൻ അവൻ്റെ അപ്പൂപ്പൻ്റെ നിന്ന് കഷ്ടപ്പെട്ടെടുത്ത് കൊണ്ടുവന്ന സാധനമാണ്. എന്നാ പിടിച്ചോ. ഇത് ലിക്കറിയാം. അപ്പൂപ്പൻ്റെ ഫ്രണ്ട് ഗോവയിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. നല്ല വി ഐ പി അടിക്കുന്ന സാധനം. നമ്മളാണെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നും ആഘോഷിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങനെ ആഘോഷിക്കാം. കാണാൻ ഇത്ര വലിയ സർപ്രൈസ്. ഞാൻ വിചാരിച്ചത് നിനക്ക് വല്ല പൈസ കളഞ്ഞിട്ടേക്കാന്ന്. എടാ ഇതും പൈസക്കാർ അടിക്കുന്ന സാധനം തന്നെ. എടാ നമ്മളെ കൊണ്ടൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. എൻ്റെ പൊന്നളെ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ വലിയ വിഷയം. ഞാൻ അതൊക്കെ വിട്ടുകള. സൗമ്യസത്തിൻ്റെ കാര്യമൊക്കെ നീ വിട്ടാ. ആ അതെല്ലാം കൂടെ മറക്കാൻ വേണ്ടിയിട്ടാ എടുത്ത്. ഏയ് നീ അപ്പോൾ അവളെ വിട്ടാ? അനാവശ്യം പറയരുത് കേട്ടോ. എടാ പുല്ല, നീ അല്ലടാ പറഞ്ഞ നീ ഇപ്പോൾ അവളെ മറക്കാൻ പോണെന്ന്. എടാ ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചേ. പിന്നെ എങ്ങനെ മറക്കാനാണ് തോന്നണ? എടാ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഞാൻ തോന്നുന്നു പൊട്ടനാ. എന്തോന്നല്ലേ ഇവൻ? എടാ ഒന്നും മിണ്ടാരടാ, ചുമ്മാ ബേളം വെച്ച ആളെ കൂട്ടല്ലേ. നിനക്കിപ്പോൾ എന്തു വേണ്ടേ? സാധനം അകത്ത് വെച്ച് അടിക്കണം, ഇത്രയല്ലേ ഉള്ളൂ. സെറ്റാക്കാം. എങ്ങനെയും അടിച്ച് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാം. എനിക്ക് നിനക്കെന്തോന്ന് പ്രശ്നം? എനിക്കാ? എടാ ഇവന് പ്രേമിച്ച പെണ്ണിനെ കാണാൻ പറ്റാത്തതിൻ്റെ ജനിച്ച്, എനിക്ക് പ്രേമിക്കാൻ പെണ്ണ് കിട്ടാത്തതിൻ്റെ ജനിച്ച്, നീ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചതിൻ്റെ ജനിച്ച് അല്ലേ? അല്ലേ? ആ എൻ്റെ ടെൻഷൻ ഇപ്പം അതൊന്നും അല്ല. എനിക്കിപ്പോൾ ഒരു ജോലി വേണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. എടാ മറ്റേ ഇല്ല പ്രകാശ് സാറിൻ്റെ കാര്യം എന്ന് കാണാന്നാണ് പറഞ്ഞത്. നല്ല കാണും, അതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണം, എന്നാലേ നടക്കും. എടേ നീ അത് ഈ കാര്യത്തിൽ സ്വന്തം സെറ്റാകും. ഇത് നമുക്ക് സെറ്റാക്കി, ഇത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു വിഷയമുണ്ട്, ഈ സാധനം അകത്ത് പിന്നെ അവള് കാണാൻ നമ്മൾ കൊണ്ടുപോകാൻ പറ്റൂല. അവൾ ഭയങ്കര കലിപ്പില്ല. അവൾ എന്നാണ് കലിപ്പല്ലാത്തത്? ഇത് അതുപോലെ അല്ലടാ, ഇന്ന് കുറച്ച് ഓവറാണ്. അതുപോലെ ഇത് വെച്ചോണ്ട് അകത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ മണം വല്ല അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അടാ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ മണമില്ല ഇതിന്. ഒരു കാര്യം ചെയ്യ്, കവറൊക്കെ കളഞ്ഞിട്ട് എടുത്ത് ഇടിപ്പിലോട്ട്. നല്ലതാണ്, കവർ എടുത്ത് കളാം. എന്നിട്ട് പോയി പേപ്പർ ഇരിക്കട്ടെ, പേപ്പർ ഇരിക്കട്ടെ. എന്നിട്ടേ കേറ. അങ്ങനെയല്ല, അങ്ങനെയല്ല. ആൾക്കാരെന്താ തെറ്റടിക്കുന്നുണ്ട്? മതി 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 മതി, ചട്ട് പിടിച്ചാ. ആ ഓക്കെ സെറ്റ് മതി മതി. ആ മതി മതി മതി. ഇനി ബാക്കിലാ ഫ്രണ്ടിലാ കയറ്റിയത്? പെർഫെക്റ്റ്, ഫ്രണ്ടിൽ തന്നെ. ഞാൻ പോവാം, ഞാൻ പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നീ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ വീണ്ടും ബാക്ക് സൈഡ് കൂടെ. ബാക്ക് സൈഡ് വഴി എന്തിനീ? കേടാ ഗ്ലാസ് എടുക്കണ്ടേടാ. ഓ ഗ്ലാസ് എടുക്കുക. നീ നൈസിന് ഗ്ലാസ് എടുത്തിട്ട് കൂളായിട്ട് റൂമിനടുത്തിട്ട് കയറി വന്നാൽ മതി, തീർന്നില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ സെറ്റ് സെറ്റ്. ഓക്കെ എടൈ, ഒരു കാരണവശാലും അവൾ അറിയരുത്, എനിക്ക് വൈകി ഇനി അടി ഉണ്ടാക്കണം. എടാ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അതാണെന്ന്, അവളോട്ട് വഴക്കുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. മഹിയായിട്ട് നീ വഴക്കിടത്തില്ല, നടക്കുന്ന കാര്യമെല്ലാം പറയേ. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. ശ്രമിച്ചു കാര്യം ചെയ്യ്, നൈസിന് എൻ്റെ പറയുവാ. നീ ഓ ക്ലാസ് നടക്കണം.